പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായ കടൽ തീരത്ത് എന്ന കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഒ വി വിജയൻ്റെ കഥയാണ് കടൽ തീരത്ത് എന്നത്. ഒ വി വിജയൻ്റെ പ്രസിദ്ധമായ കഥകളിലൊന്നാണ് കടൽ തീരത്ത്. വിജയൻ്റെ രചനാശൈലിയും ഭാഷാപരമായ പ്രത്യേകതകളും ഗ്രാമീണ അന്തരീക്ഷവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് കടൽ തീരത്ത് എന്നത്. കഥ സംഭവിക്കുന്നത് പാഴുതറ എന്ന ഗ്രാമത്തിലാണ്. അത് കണ്ണൂരിലേക്ക് നീളുന്നുവെന്ന് മാത്രം. കരിമ്പനയുടെ നിറസാന്നിധ്യവും ഗ്രാമീണമായ മൊഴിവഴക്കങ്ങളും ജീവിതവും സ്ഥലപരമായ പ്രത്യേകതകളുമെല്ലാം കടൽ തീരത്തിനെ പാലക്കാടൻ ജീവിത അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഗ്രാമീണതയുടെ കൃത്രിമത്വമില്ലാത്ത ജീവിതം ഈ കഥയുടെ പ്രധാന പ്രത്യേകതയാണ്. ഈ സവിശേഷ അന്തരീക്ഷം വായനക്കാരനെ ആകർഷിക്കുക തന്നെ ചെയ്യും. കഥാശയത്തെ പൊലിപ്പിക്കുന്നതിനും രസനീയതയെ വളർത്തുന്നതിനുമെല്ലാം ഈ സവിശേഷ ഗ്രാമീണത സഹായിക്കുന്നു. ഈ കഥയെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രത്യേകത ഇതിലെ സംഭാഷണമാണ്. നിരക്ഷരരായ ഗ്രാമീണരാണ് കഥയിൽ കടന്നുവരുന്ന പാഴുതറക്കാർ. നാടിൻ്റെ അടയാളമായ ആ ഭാഷ കഥാന്തരീക്ഷത്തെ പൊലിപ്പിക്കുന്ന ഘടകമാണ്. കഥയുടെ മറ്റൊരു സവിശേഷത അതിൻ്റെ രചനാതന്ത്രമാണ്. തൂക്കുകയർ കാത്തു കഴിയുന്ന മകനെ കാണാനുള്ള ഒരു പിതാവിൻ്റെ യാത്രയും അതിൻ്റെ പരിസമാപ്തിയുമാണ് കഥാതന്തു. ആ ലക്ഷ്യത്തിലേക്കുള്ള വികാസമാണ് കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെയും കേന്ദ്ര കഥാപാത്രത്തിൻ്റെ സഞ്ചാരത്തിലൂടെയും കഥാകൃത്ത് സാധ്യമാക്കിയിരിക്കുന്നത്. പാഴുതറ ഒരു തനി ഗ്രാമമാണ്. വളരെ സാധാരണക്കാർ താമസിക്കുന്ന സാധാരണ ഇടം. വെള്ളായിയപ്പൻ, മകനായ കണ്ടുണ്ണി, പാഴുതറ എന്ന ഗ്രാമം, കുട്ടസുമാപ്പിള, നീലിമണ്ണാത്തി, പൊതിച്ചോറ്, പാറാവുകാരൻ, കണ്ണൂർ ജയിൽ, കടൽ തുടങ്ങി കഥയെ നയിക്കുന്ന കഥാപാത്രങ്ങൾ നിരവധിയുണ്ട്. നിരക്ഷരരായ ഗ്രാമീണരുടെ പ്രതിനിധിയാണ് വെള്ളായിയപ്പൻ. നാടിനു വേണ്ടി സമൂഹത്തിൻ്റെ മോചനത്തിനായി പ്രവർത്തിച്ചതിന് ജയിൽവാസവും ഒടുവിൽ മരണവും ലഭിച്ച കഥാപാത്രമാണ് കണ്ടുണ്ണി. നാടിനു വേണ്ടി പ്രവർത്തിച്ചതിനാലാണ് പാഴുതറയുടെ ഇഷ്ടവും കാരുണ്യവുമൊക്കെ നേടാൻ കഴിഞ്ഞത്. വെള്ളായിയപ്പൻ്റെ ദുഃഖം നാടിൻ്റെ ദുഃഖമാവാൻ കാരണമിതാണ്. നാടിനു വേണ്ടി ബലിയായി തീർന്ന മകൻ്റെ അച്ഛനു നൽകേണ്ട പിന്തുണയും സഹാനുഭൂതിയും പാഴുതറയാകെ വെള്ളായിയപ്പന് നൽകുന്നുണ്ട്. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഗുണപരമായ ബന്ധത്തിൻ്റെ ആഴം ഇവിടെ കാണാൻ കഴിയും. അതുപോലെ പിതൃബന്ധത്തിൻ്റെ ദൃഢത, അലിവ് എല്ലാം തുറന്നു കാട്ടുന്ന കഥയാണ് കടൽ തീരത്ത്. ജീവിതത്തിലെ സവിശേഷമായ ഒരു അന്തരീക്ഷത്തെ വൈകാരികത ചോർന്നു പോകാതെ ഹൃദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് കഥയെ വ്യത്യസ്തമാക്കുന്നു. ദുഃഖസാന്ദ്രത തടസ്സപ്പെടാത്ത രീതിയിലുള്ള കഥാവികാസവും ഒ വി വിജയൻ്റെ സവിശേഷമായ രചനാശൈലിയും പ്രതിഫലിക്കുന്ന കഥയാണ് കടൽ തീരത്ത്. എല്ലാവർക്കും ഈ പാഠഭാഗത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.